ബി ഫോർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമർ വീഡിയോ തന്നെയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയതായിട്ട് ഇറാനിയൻ ഫുട്ബോളറായ ഒമിത് സിംഗ് വരാൻ പോകുന്നു എന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ഇന്നലെ രാത്രി സമൂഹ മാധ്യമങ്ങളിലെല്ലാം പടർന്ന വാർത്തയാണിത്. അപ്പോൾ ഒമിത് സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജനായ ഒരു ഇറാനിയൻ ഫുട്ബോളറാണ്. അപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുവെന്ന വാർത്തകളും വളരെ സജീവമായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് ഇന്ത്യൻ ടീമിൽ, ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ പോവുകയാണെന്നും അതിന് ഇന്ത്യയുടെ പുതിയ കോച്ച് ഇഗോർ സ്റ്റിമാച്ച് ക്ഷണിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തകളും കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാനായിട്ടുമുണ്ടായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നലെ രാത്രി സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടുമിക്ക മുൻനിര സ്പോർട്സ് വാർത്ത ഏജൻസികളെല്ലാം ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഒമിത് സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജനായ ഒരു ഇറാനിയൻ ഫുട്ബോളറാണ്. അദ്ദേഹം പേർഷ്യൻ ലീഗിലെ നസാജി മസാൻഡ്രൻ എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇഗോർ സ്റ്റിമാച്ച് അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ അത് അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതായത് ഒമിത് സിംഗ് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹവുമായിട്ട് പുതിയൊരു കരാറിൽ ഏർപ്പെടാനും താല്പര്യമുണ്ടെന്നുള്ള വാർത്തകളും ഇതോടൊപ്പം പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒമിത് സിംഗ് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിട്ടായിരിക്കും കളിക്കുക. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം അതൊരു വിദേശ സൈനിങ് ആയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അദ്ദേഹം ഒരു ഇന്ത്യൻ പ്ലെയറായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ വരികയാണെങ്കിൽ അദ്ദേഹം കളിക്കുക. അപ്പോൾ ഒമിത് സിംഗ് എന്ന് പറയുന്ന കളിക്കാരൻ ബേസിക്കലി ഒരു മിഡ്ഫീൽഡറാണ്. അദ്ദേഹം നസാജി മേസൻഡ്രൻ എന്ന ക്ലബ്ബിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാനിലെ ഒരു മികച്ച ഫുട്ബോളറാണ് ഒമിത് സിംഗ്. അപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് ഒന്നും കൂടിയും സ്ട്രോങ് ആവുകയാണ് ഉണ്ടാവുക. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് മിഡ്ഫീൽഡിലാണ്. അപ്പോൾ ഒമിത് സിംഗിനെ നമുക്ക് ഒരു വിങ്ങറായിട്ടും കളിപ്പിക്കാം എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇനിവേ, ഒമിത് സിംഗ് ഇന്ത്യൻ ടീമിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിൽ കളിക്കാൻ വന്നാൽ മാത്രമേ ചിലപ്പോൾ ഈയൊരു വാർത്ത സത്യമാവുകയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹം കളിക്കാൻ വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം ഒരു ISL ക്ലബ്ബുമായി ഒരു കരാറിലേർപ്പെടും എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നാണ് മിക്ക മുൻനിര വാർത്താ ഏജൻസികളും പുറത്തുവിടുന്നതും. എനിവേ, ഒമിത് സിംഗ് ഇന്ത്യയിൽ വന്ന് കളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലും കളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.